ചേരൂരിലെ രക്ഷാദൗത്യം പുരോഗമിക്കുമ്പോൾ അർജുൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളികൾ പോലും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം അർജുന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നവർ, ആരുമല്ലായിരുന്ന അർജുനെ കാണാതായത് അന്നു മുതൽ അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. ഷീരൂരിൽ ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെയും ലോറിയെയും കാണാതായി. ഗംഗാവലിപ്പുഴയിൽ അർജുൻ ഉണ്ടാകുമെന്ന് തീർച്ച. പക്ഷേ എവിടെ, എങ്ങനെ, ശരീരാവശിഷ്ടങ്ങൾ കിട്ടാതെ മരിച്ചെന്ന് ഉറപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ബാക്കിയില്ല. കേരളക്കര ഒന്നാകെ വിതുമ്പിയ കാഴ്ചകളായിരുന്നു അത്. മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായെന്ന വാർത്ത പുറത്തെത്തിയതോടെ തിരച്ചിൽ ശക്തമാക്കാൻ കർണാടക സർക്കാരിനു മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളവർ കർണാടകത്തെ ബന്ധപ്പെടുന്നു. മാധ്യമങ്ങളുടെ ഒരു പട തന്നെ ദുരന്ത സ്ഥലത്ത് ആഴ്ചകളോളം തമ്പടിച്ചു. രാജ്യമെങ്ങും ശ്രദ്ധിക്കും വിധത്തിൽ വാർത്തകൾ വരുന്നു. ഇതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ട കർണാടകയിലെ ഉദ്യോഗസ്ഥരോട്, ഒരു മലയാളിയെയാണ് കാണാതായത്, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നായിരുന്നു ലോറി ഉടമ മനാഫ് കൊടുത്ത മറുപടി. മനാഫ് അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്, അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്തുമെന്ന്. എന്തെങ്കിലും ഒരു വിവരത്തിനായി മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്നത് 72 ദിവസങ്ങൾ. ഒടുവിൽ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ തന്റെ പ്രിയപ്പെട്ട ലോറിക്കുള്ളിൽ നിന്ന് തന്നെ അർജുനെ കണ്ടെത്തി. CP2 പോയിന്റിൽ 12 താഴ്ചയിലായിരുന്നു ലോറി ഉണ്ടായിരുന്നത്. ലോറി പൂർണ്ണമായും ചെളിക്കെട്ടിൽ അകപ്പെടുകയായിരുന്നു. പിന്നീട് ലോറിക്കുള്ളിൽ നിന്നും അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ നിന്നാണ് കണ്ടെത്തിയത്. രണ്ട് ഫോണുകളും വാച്ചുമാണ് കണ്ടെത്തിയത്. വസ്ത്രങ്ങളും വാഹനരേഖകളും കണ്ടെടുത്തു. അർജുൻ മകനായി വാങ്ങിച്ച കളിപ്പാട്ടങ്ങളും ക്യാബിനിൽ കാണാമായിരുന്നു. ലോറി പൊളിച്ചുള്ള പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. പിന്നീട് അർജുന്റെ DNA ഫലത്തിനും തുടർ നടപടിക്കുമായി ഏവരും കണ്ണീരോടെ കാത്തിരുന്നു. അർജുന്റെ തുടയെല്ലും നെഞ്ചിന്റെ ഭാഗത്തുള്ള വാരിയെല്ലിന്റെ ഒരു ഭാഗവുമാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. 2 DNAയും ഒത്തുപോകുന്നുവെന്ന് പാക്കാൽ വിവരം ലഭിച്ചാൽ തന്നെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിന്റെ വീഴ്ച മൂലം സാമ്പിൾ ലാബിലേക്ക് എത്താൻ വൈകി. ഒടുവിൽ ഇതാ ജീവൻ നഷ്ടപ്പെട്ട അർജുന് വിട നൽകിയിരിക്കുകയാണ് ജന്മനാട്. കാത്തിരിപ്പുകൾക്കൊടുവിൽ 75 ദിവസമാണ് അർജുന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആയിരങ്ങളാണ് അവസാനമായി യാത്ര പറയാൻ കണ്ണാടിക്കാടിലേക്ക് ഒഴുകിയെത്തിയത്. അതെ, കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്രയ്ക്കാണ് കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര 9:30 കണ്ണാടിക്കലിലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ അമരാവതി എന്ന വീടിനരികിലേക്ക് എത്തിയത്. അവിടെ നിന്നും വീട്ടിലേക്കുള്ള വഴി നീളെ ആംബുലൻസിനെ അനുഗമിച്ച് ജനസാഗരം ഒഴുകിയെത്തി. മുദ്രാവാക്യം വിളികളോടെ അർജുനെ നാട് ഏറ്റുവാങ്ങി. 11 നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ ജനത്തിരക്കു മൂലം നീണ്ടുപോയി. കണ്ണാടിക്കൽ മുതൽ വീട്ടിലേക്ക് നടത്തിയ പദയാത്രയ്ക്ക് മുന്നിൽ മന്ത്രി AK ശശീന്ദ്രനും കാർവാർ MLA സതീഷ് കൃഷ്ണ, KK രമ MLA, തോട്ടത്തിൽ രവീന്ദ്രൻ MLA ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും നടന്നു. സാധാരണക്കാരന് കേരളക്കര നൽകിയ ആ അസാധാരണ യാത്രയേപ്പിൽ കേരളം ഒന്നാകെ വിതുമ്പി. ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം മുഴക്കി നാട്ടുകാർ അഭിവാദ്യം അർപ്പിച്ചു. വീടിന് സമീപം ഒരുക്കിയ ചിതയിൽ മതാചാര പ്രകാരം അർജുന്റെ അനിയൻ തീ കൊളുത്തി. ഇല്ല ഇല്ല മരിക്കുന്നില്ല ആ മുദ്രാവാക്യങ്ങൾക്കൊടുവിൽ പ്രിയപ്പെട്ട അർജുൻ വിട ചൊല്ലി. നാടിനും വീടിനും ഇതൊരു കണ്ണീർ കാഴ്ചയായി.